നമസ്കാരം എല്ലാവർക്കും ബയോ അബോർഡ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ബയോമോളിക്യൂൾസ് എന്ന ചാപ്റ്ററിൽ നിന്നും ഇതിനു മുമ്പേ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങളുമാണ് നോക്കാനായിട്ട് പോകുന്നത്. ഈ ചാപ്റ്ററിന്റെ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ ആ വീഡിയോസ് കണ്ടു നോക്കുക. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. നമുക്ക് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് ഈ ചാപ്റ്ററിന്റെ വെയിറ്റേജ് എത്രയാണെന്നുള്ളത് നോക്കാം. മൂന്ന് മാർക്കാണ്, മൂന്ന് മാർക്കിനുള്ള ചോദ്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നിന്ന് വരാറുള്ളത്. ഇതിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ കൂടെ നമുക്ക് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ ബയോ മോളിക്യൂൾസിനെ കുറിച്ചാണ് പഠിക്കുന്നത് അല്ലേ. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് പോളിമേഴ്സ് വരുന്നുണ്ട്. പ്രോട്ടീൻസ്, പോളിസാക്രൈഡ്സ്, ന്യൂക്ലിക് ആസിഡ്സ് പോലുള്ള പോളിമേഴ്സ് ഇവയിൽ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ പോളിമേഴ്സിന്റെ മോണോമേഴ്സ് ഏതാണെന്നുള്ളത് പഠിച്ചു വെക്കണം. ഇപ്പോൾ പ്രോട്ടീൻസ് ആണെങ്കിൽ അമിനോ ആസിഡുകളാണ് അല്ലെ. അമിനോ ആസിഡുകൾ കൂടി ചേർന്നാണ് പ്രോട്ടീനുകൾ ഉണ്ടായിരിക്കുന്നത്. മോണോസാക്രൈഡുകൾ കൂടി ചേർന്നാണ് പോളിസാക്രൈഡ്സ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഇതിന്റെ മോണോമർ ഏതാണ് എന്നുള്ളതും അതുപോലെ തന്നെ ഇതിൽ വരുന്ന ബോണ്ട് ഏതാണ് എന്നുള്ളതും നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇപ്പോൾ പ്രോട്ടീൻസ് ആണെങ്കിൽ അമിനോ ആസിഡുകളെ പരസ്പരം ലിങ്ക് ചെയ്യിപ്പിക്കുന്നത് ഏത് ബോണ്ട് വഴിയാണ്? പെപ്റ്റൈഡ് ബോണ്ട് വഴിയാണ്. അപ്പൊ ഇങ്ങനെ ബോണ്ടുകളും അതുപോലെ തന്നെ ആ മോണോമേഴ്സ് ഏതാണ്, പോളിമേഴ്സ് ഏതാണ് എന്നുള്ള കാര്യവും മനസ്സിലാക്കി വെക്കണം. അതുപോലെ അടുത്തതായിട്ട് പറയാനുള്ളത് പ്രൈമറി മെറ്റബോളൈറ്റുകളും സെക്കൻഡറി മെറ്റബോളൈറ്റുകളും. പ്രൈമറി മെറ്റബോളൈറ്റ് എന്താണ്, സെക്കൻഡറി മെറ്റബോളൈറ്റ് എന്താണ്, ഇതിന് വരുന്ന എക്സാമ്പിളുകൾ ഏതൊക്കെയാണ്, എന്താണെന്നുള്ള ഡെഫിനേഷൻ ചോദിക്കുന്നതിനേക്കാൾ കൂടുതൽ എക്സാമ്പിളുകൾ ചോദിക്കാനാണ് സാധ്യത. അതുകൊണ്ട് തന്നെ നിങ്ങൾ എക്സാമ്പിളുകൾ കൃത്യമായിട്ട് ഓർത്തു വയ്ക്കണം. അറ്റ്ലീസ്റ്റ് ഒരു എക്സാമ്പിളെങ്കിലും പ്രൈമറി മെറ്റബോളൈറ്റിന്റെയും സെക്കൻഡറി മെറ്റബോളൈറ്റിന്റെയും പഠിച്ചു വെക്കുക. ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞു തരാം. പ്രൈമറി മെറ്റബോളൈറ്റിന് എക്സാമ്പിൾ അമിനോ ആസിഡുകൾ, എളുപ്പത്തിൽ നമുക്ക് ഏതാ വരുന്നതാണ് അമിനോ ആസിഡുകൾ അല്ലെ. നമ്മൾ ഈ പഠിക്കുന്ന ബയോ മോളിക്യൂൾസ് ഒക്കെ അതിൽ വരുന്നതാണ്. പിന്നീട് സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ളതാണ്, ആന്റിബയോട്ടിക്കുകൾ പോലെയൊക്കെ ഉള്ളതാണ്. അപ്പൊ ആന്റിബയോട്ടിക്കുകൾ നമുക്ക് എന്തായിട്ട് എഴുതാം, സെക്കൻഡറി മെറ്റബോളൈറ്റിനെ എക്സാമ്പിൾ ആയിട്ട് എഴുതാം. അപ്പൊ നിങ്ങൾ ഇത് ഇപ്പൊ തന്നെ പഠിച്ചു വെക്കുക. പിന്നെ അതുപോലെ തന്നെ ടെക്സ്റ്റ് ബുക്കിലെ 9.1 ഫിഗറില് ഒരുപാട് ഫിഗേഴ്സ് തന്നിട്ടുണ്ട്. ഒരു പേജ് മൊത്തം ബയോ മോളിക്യൂൾസിന്റെ സ്ട്രക്ചേഴ്സ് കാണിച്ചിട്ടുണ്ട്. ആ ഓരോന്നും നിങ്ങൾ കൃത്യമായിട്ട് വരയ്ക്കാൻ പഠിച്ചില്ലെങ്കിൽ ഓരോന്നും കാണുമ്പോൾ അത് ഏതാണ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പഠിച്ചു വെക്കണം. അതുപോലെ തന്നെ അതിൽ പ്രധാനമായിട്ടും വരുന്ന മൂന്ന് അമിനോ ആസിഡുകൾ ഉണ്ട്. മൂന്നെണ്ണമേ നിങ്ങൾക്ക് അമിനോ ആസിഡുകൾ പഠിക്കാനുള്ളൂ. അമിനോ ആസിഡ് നമുക്ക് മൂന്നെണ്ണമാക്കി തരംതിരിക്കാൻ പറ്റുന്നത് അതിൽ വരുന്ന ആർ ഗ്രൂപ്പിന്റെ വ്യത്യാസത്തിലാണ് അല്ലെ. അപ്പൊ ആർ ഗ്രൂപ്പ് ഏതാണ് വരുന്നത് എന്നുള്ളത് ഓർത്തു വെക്കുക. എച്ച് ആണ് ആർ ഗ്രൂപ്പിന്റെ സ്ഥാനത്തെങ്കിൽ ഗ്ലൈസീൻ ആണ്. CH3 ആണെങ്കിൽ അലാനിൻ ആണ്. CH2OH ആണെങ്കിൽ സെറിൻ ആണ്. അപ്പൊ ഈ മൂന്നും കൃത്യമായിട്ട് ഓർത്തു വെക്കണം. അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ സ്ട്രക്ചേഴ്സും നോക്കി അതിന്റെ പേരുകൾ ഓർത്തു വെക്കുക. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ പ്രോട്ടീന്റെ സ്ട്രക്ചർ, പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ട്രക്ചേഴ്സ് പഠിച്ചിട്ടില്ലേ, സ്ട്രക്ചേഴ്സ് ഓർത്തു വെക്കണം. അതുപോലെ തന്നെ പ്രോട്ടീൻസിന്റെ ഫങ്ഷൻസ് അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അവിടെ വരുന്ന ബോണ്ട് ഏതാണ് എന്നുള്ളത് ഓർത്തു വെക്കണം. പിന്നെ DNA സ്ട്രക്ചർ, അതുപോലെ തന്നെ എൻസൈമുകൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. എൻസൈം ആക്ടിവിറ്റി എഫക്ട് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചു കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ എൻസൈം സബ്സ്റ്റേറ്റ് കോംപ്ലക്സ് ഉണ്ടാകുന്നത്, എൻസൈം പ്രൊഡക്റ്റ് കോംപ്ലക്സ് ആയി മാറുന്നു, എൻസൈം പ്രൊഡക്റ്റുമായി മാറുന്നു, ആ ഒരു പ്രോസസ്സുകളില്ലേ, അത് ഓർത്തു വെക്കണം. അതും കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. അതും റിപ്പീറ്റ് ആയത് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ നമ്മൾ ആറ് ക്ലാസ്സുകൾ പഠിച്ചു അല്ലെ, എൻസൈമുകളുടെ ആറ് ക്ലാസ്സുകൾ പഠിച്ചു. അപ്പൊ ആ ആറ് ക്ലാസ്സുകളും ഓർക്കുക. അതിൽ വരുന്ന ആ റിയാക്ഷൻസ് ഓർത്തു വെക്കുക. അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുകയും വേണം. ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ള ഒരു എക്സാമ്പിൾ, നമ്മൾ എക്സാമ്പിൾ പോലെ ഒരു റിയാക്ഷൻസ് തന്നിട്ടുണ്ട് ഓരോന്നിന്റെ താഴെ, അതും കൃത്യമായിട്ട് ഓർത്തു വെക്കുക. ചിലപ്പോൾ ആ ഒരു റിയാക്ഷൻ തന്നിട്ട് ഇത് കാറ്റലൈസ് ചെയ്യുന്ന എൻസൈം ഏത് ക്ലാസ്സിൽ വരുന്നതാണെന്ന് ചോദിക്കാം. അല്ലെങ്കിൽ ജസ്റ്റ് ഈ ഒരു പ്രോസസ്സിനെ കാറ്റലൈസ് ചെയ്യുന്നത് ഏത് തരത്തിലുള്ള എൻസൈമുകളാണെന്നുള്ളത് ചോദിക്കാം. ഇപ്പോൾ ഹൈഡ്രോളിസിസ് ഓഫ് ബോൺസ് ആണ് വരുന്നതെങ്കിൽ ഹൈഡ്രോളേസേഴ്സ് ആണ് അല്ലെ. ഐസോമറൈസേഷൻ ആണെങ്കിൽ, അതായത് ഒരു മോളിക്യൂൾ അതിന്റെ ഐസോമറായിട്ട് മാറുന്നതാണെങ്കിൽ ഐസോമറൈസേഴ്സ് ആണ്. അപ്പൊ അങ്ങനെ ഒന്നില്ലെങ്കിൽ പ്രോസസ്സ് ഡയറക്റ്റ് ആയിട്ട് തന്നിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ ആ ഒരു ഇക്വേഷൻ തന്നിട്ട് ഇത് ഏത് ക്ലാസ്സാണ് വരുന്നത്, ഏത് എൻസൈമാണ് ഇതിൽ വരിക എന്നുള്ളത് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ എൻസൈംസിൽ വരുന്ന കോഫാക്ടേഴ്സ്, കോഫാക്ടേഴ്സിന്റെ ഭാഗത്തു നിന്നും ചോദ്യങ്ങൾ ഒരുപാട് ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പൊ എൻസൈം എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണ്. അതുപോലെ തന്നെ നമ്മൾ തൊട്ട് മുമ്പേ പറഞ്ഞതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ എല്ലാം നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. വെയിറ്റേജ് വരുന്നത് മൂന്നാണ്. നമുക്ക് പഴയ ചോദ്യ പേപ്പറുകളിൽ നിന്ന് എടുത്തിട്ടുള്ള ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കി തുടങ്ങാം. ഫസ്റ്റ് നോക്കൂ, വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് എ പ്രൈമറി മെറ്റബോളൈറ്റ്. പ്രൈമറി മെറ്റബോളൈറ്റ് ഏതാണ് ഇതിൽ എന്നാണ് നമ്മൾ എഴുതേണ്ടത്. ആൽക്കലോയിഡ്സ്, ആന്റിബയോട്ടിക്സ്,
അമിനോ ആസിഡ്സ് ആൻഡ് ഫ്ലവനോയിഡ്സ് ഇതിലേതാണ് പ്രൈമറി മെറ്റബോളൈറ്റ് ആയിട്ട് വരുന്നത്? അമിനോ ആസിഡുകളാണ് അല്ലെ, അമിനോ ആസിഡുകളാണ് പ്രൈമറി മെറ്റബോളൈറ്റ്സിൽ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഇൻ എ പ്രോട്ടീൻ മോളിക്യൂൾ അമിനോ ആസിഡ്സ് ആർ ലിങ്ക്ഡ് ബൈ ഡാഷ്. ഏത് ബോണ്ടാണ് അമിനോ ആസിഡുകളെ പരസ്പരം ലിങ്ക് ചെയ്യിപ്പിക്കുന്നത് പ്രോട്ടീൻസില്? പെപ്റ്റൈഡ് ബോണ്ടാണ് അല്ലെ, പെപ്റ്റൈഡ് ബോണ്ടാണ് അമിനോ ആസിഡുകളെ പരസ്പരം കണക്ട് ചെയ്യിപ്പിക്കുന്ന ബോണ്ട് എന്ന് പറയുന്നത്. അപ്പൊ ഒരു പ്രോട്ടീനിലെ അമിനോ ആസിഡുകൾ ഓരോന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ബോണ്ട് ചെയ്ത് നിൽക്കുന്നത് പെപ്റ്റൈഡ് ബോണ്ട് വഴിയാണ്. ആ ബോണ്ടുകളൊക്കെ ഓർത്തു വെക്കണം കേട്ടോ, ഓരോന്നിലും ഏത് ബോണ്ടുകളാണ് കാണപ്പെടുന്നത് എന്നുള്ളത് ഓർത്തു വെക്കണം. Then next നോക്കൂ. When substrate concentration increases, the velocity of enzymatic reaction increases at first. After attaining a maximum velocity, it cannot be exceeded by further addition of substrates. Why? നമ്മൾ എൻസൈമിന്റെ ആക്ടിവിറ്റിയെ കൺട്രോൾ ചെയ്യുന്ന അല്ലെങ്കിൽ എഫക്ട് ചെയ്യുന്ന ഘടകങ്ങളെ കുറിച്ച് പഠിച്ചപ്പോൾ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ പഠിച്ചിരുന്നു അല്ലെ. അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്, നമ്മൾ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ കൂട്ടുമ്പോൾ ആദ്യമൊക്കെ എന്ത് സംഭവിക്കുന്നുണ്ട്, ഈ എൻസൈമാറ്റിക് റിയാക്ഷന്റെ വെലോസിറ്റി കൂടുന്നുണ്ട്. പക്ഷേ ഒരു മാക്സിമം വെലോസിറ്റിയിൽ എത്തിക്കഴിഞ്ഞാല് പിന്നീട് നമ്മൾ എത്ര സബ്സ്ട്രേറ്റ് ആഡ് ചെയ്ത് കൊടുത്താലും അവിടെ എന്ത് സംഭവിക്കുന്നില്ല, ആ എൻസൈമാറ്റിക് ആക്ടിവിറ്റിന്റെ വെലോസിറ്റി കൂടുന്നില്ല. അതെന്തുകൊണ്ടാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാല് നമ്മള് എന്തിന്റെ അളവാ കൂട്ടുന്നത്, സബ്സ്ട്രേറ്റിന്റെ അളവാ കൂട്ടുന്നത് അല്ലെ. അവിടെയുള്ള എൻസൈമിന്റെ അളവ് കൂടുന്നില്ല. അപ്പോ ഈ എൻസൈം മോളിക്യൂൾസിന്റെ അളവ് എന്ന് പറയുന്നത് സബ്സ്ട്രേറ്റ് മോളിക്യൂൾസിനേക്കാൾ കുറവാണ്. അപ്പൊ നമ്മൾ ഈ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ കൂട്ടുന്നതിനനുസരിച്ച് ഈ സബ്സ്ട്രേറ്റ് മോളിക്യൂൾസ് ഒക്കെ പോയിട്ട് എൻസൈമുമായിട്ട് ബൈൻഡ് ചെയ്യും. അപ്പോ സാച്ചുറേറ്റ് ആയി കഴിയുമ്പോൾ എല്ലാ എൻസൈം മോളിക്യൂൾസും ആയിട്ട് സബ്സ്ട്രേറ്റ് പോയി ബൈൻഡ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നു, ഇനി സബ്സ്ട്രേറ്റ് വന്നാലും ബൈൻഡ് ചെയ്യാൻ എൻസൈം മോളിക്യൂൾസ് ഇല്ലാതെയാവുന്നു. അങ്ങനെ ഒരു കണ്ടീഷൻ എത്തി കഴിയുമ്പോൾ നമ്മൾ എത്ര സബ്സ്ട്രേറ്റ് ആഡ് ചെയ്ത് കൊടുത്താലും അവിടെ എന്ത് സംഭവിക്കുന്നില്ല, ഈ ഒരു റിയാക്ഷന്റെ വെലോസിറ്റി കൂടുന്നില്ല, എൻസൈമാറ്റിക് റിയാക്ഷന്റെ വെലോസിറ്റി കൂടുന്നില്ല. അപ്പോ എന്തുകൊണ്ടാണ് നമ്മൾ വീണ്ടും സബ്സ്ട്രേറ്റ് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ വെലോസിറ്റി കൂടാത്തതെന്ന് മനസ്സിലായില്ലേ? കാരണം നമ്മൾ ഇനി എത്ര സബ്സ്ട്രേറ്റ് ആഡ് ചെയ്ത് കൊടുത്താലും അത് പോയി ബൈൻഡ് ചെയ്യാൻ അവിടെ ആരില്ല, എൻസൈം മോളിക്യൂൾസ് ഇല്ല. ഇനി ഇവിടെ നോക്കൂ, എൻസൈമുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. മാച്ച് ദ ഫോളോയിങ് ക്ലാസിഫിക്കേഷൻ ഓഫ് എൻസൈംസ് ആൻഡ് റിയാക്ഷൻസ്. നമ്മള് ഒരു ആറ് ക്ലാസ്സുകൾ പഠിച്ചിരുന്നു എൻസൈംസിന്റെ. ആ ആറ് ക്ലാസ്സുകളുടെ പ്രത്യേകത എന്താണ്, അവ കാറ്റലൈസ് ചെയ്യുന്ന റിയാക്ഷൻസ് ആണ് അല്ലെ. ഏത് തരത്തിലുള്ള റിയാക്ഷനെയാണ് അവ കാറ്റലൈസ് ചെയ്യുന്നത് എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ആറ് ക്ലാസ്സുകൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ ഇവിടെ എ കോളത്തില് ആ എൻസൈമിന്റെ ക്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത്, ബി കോളത്തില് അത് കാറ്റലൈസ് ചെയ്യുന്ന റിയാക്ഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇത് എന്ത് ചെയ്യണം, മാച്ച് ചെയ്ത് എഴുതണം. അപ്പൊ നോക്കൂ, ഹൈഡ്രോളേസേസ്, ഹൈഡ്രോളേസേസ് എന്താണ് ചെയ്യുന്നത് നോക്കണം. ദെൻ ലയേസേസ്, ഓക്സിഡോ റിഡക്റ്റേസ്, ഐസോമറേസ്, ലിഗേസസ്, ട്രാൻസ്ഫറേസസ്, ഇത്രയുമാണ് കൊടുത്തിരിക്കുന്നത്. ഓക്സിഡോ റിഡക്ഷൻ റിയാക്ഷൻ, സോറി, ഓക്സിഡേഷൻ റിഡക്ഷൻ റിയാക്ഷൻ, ലിങ്കിങ് ടുഗദർ ഓഫ് മോളിക്യൂൾസ്, ട്രാൻസ്ഫർ ഓഫ് എ ഗ്രൂപ്പ്, ഇന്റർ കൺവേർഷൻ ഓഫ് മോളിക്യൂൾസ്, റിമൂവൽ ഓഫ് ഗ്രൂപ്പ്സ്, ഹൈഡ്രോളിസിസ് ഓഫ് ബോൺസ്. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് ഓക്സിഡേഷൻ റിഡക്ഷൻ റിയാക്ഷൻ എന്നുള്ളത് ഓക്സിഡോ റിഡക്റ്റേഴ്സ് ആണ് ആ ഇതിൽ നിന്ന് തന്നെ മനസ്സിലാവുന്നുണ്ട് അല്ലെ, ആ പേരിൽ നിന്ന് തന്നെ മനസ്സിലാവുന്നുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം അതിനെ യോജിപ്പിക്കാം. അപ്പോ ഓക്സിഡോ റിഡക്റ്റേഴ്സ് ഓക്സിഡേഷൻ റിഡക്ഷൻ, ഓക്കെ. ദെൻ പിന്നെ ട്രാൻസ്ഫർ ഓഫ് എ ഗ്രൂപ്പ്, അത് ആരായിരിക്കും, ട്രാൻസ്ഫറേസസ് ആയിരിക്കും അല്ലെ, ട്രാൻസ്ഫറേസസ് ആയിരിക്കും ഗ്രൂപ്പുകളെ പരസ്പരം ട്രാൻസ്ഫർ ചെയ്യുന്നത്. പിന്നെ നോക്കൂ, ഇന്റർ കൺവേർഷൻ ഓഫ് മോളിക്യൂൾസ്, ഒരു ഫോമിൽ നിന്നും അടുത്ത ഫോമിലേക്ക് മാറാനായിട്ട് സഹായിക്കുന്നത് ആരാണ്, ഐസോമറേസസ് ആണ്. അതായത് ഒന്നിന്റെ ഐസോമർ ആയിട്ട് മാറാനായിട്ട് സഹായിക്കുന്നത്. അപ്പൊ അത് ഡയറക്റ്റ് ആയിട്ട് തന്നെയാണ് കിടക്കുന്നത് കേട്ടോ. ദെൻ ഹൈഡ്രോളേസേസ് ഉണ്ട്, ഹൈഡ്രോളേസേസ് ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, ഹൈഡ്രോളിസിസ് എന്നുള്ള ആ വാക്ക് കിട്ടുന്നുണ്ട് അല്ലെ. അപ്പൊ ഹൈഡ്രോളേസേസ് ആണ് ഹൈഡ്രോളിസിസ് ഓഫ് ബോൺസ്, അതും നമുക്ക് കിട്ടി. ഇനി നോക്കൂ, ലിങ്കിങ് ടുഗദർ ഓഫ് മോളിക്യൂൾസും ഉണ്ട്, റിമൂവൽ ഓഫ് ഗ്രൂപ്പ്സും ഉണ്ട്. ഇതിൽ ലയേസേസ് എന്ന് പറയുന്നതാണ് റിമൂവൽ ഓഫ് ഗ്രൂപ്പ്സ് അല്ലെ, ഈ സബ്സ്ട്രേറ്റുകളിൽ നിന്നും ഗ്രൂപ്പുകളെ റിമൂവ് ചെയ്ത് അവിടെ എന്ത് ബാക്കിയാവും, ഡബിൾ ബോണ്ടുകൾ ബാക്കിയാവും നമ്മൾ പഠിച്ചിരുന്നു. അപ്പൊ ലയേസേസ് എന്ന് പറയുന്നതാണ് റിമൂവൽ ഓഫ് ഗ്രൂപ്പ്സ്. ദെൻ ലിഗേസേസ് ആണ് എന്ത് ചെയ്യുന്നത്, ഈ മോളിക്യൂൾസിനെയൊക്കെ പരസ്പരം ലിങ്ക് ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ ലിഗേസേസ് ലിങ്കിങ് ടുഗദർ ഓഫ് മോളിക്യൂൾസ്.
ഇനി അടുത്ത ചോദ്യം നോക്കൂ. ജനറൽ ഫോർമുല ഓഫ് അമിനോ ആസിഡ് ഈസ് ഗിവൺ ബിലോ. ഒരു ജനറൽ ഫോർമുല തന്നിരിക്കുന്നത്, ഒരു ആർ ഗ്രൂപ്പ് ഉണ്ടാവും, എച്ച് ഉണ്ടാവും, എൻ എച്ച് ടു അമിനോ ഗ്രൂപ്പ് ഉണ്ടാവും, ഒരു കാർബോക്സിൽ ഗ്രൂപ്പ് ഉണ്ടാവും, സി ഒ എച്ച്. അപ്പൊ ഈ ആറ് ഏതാണോ വരുന്നത് എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് ഡിഫറെന്റ് അമിനോ ആസിഡുകൾ ഉള്ളത് അല്ലെ. പ്രിപ്പയർ ദിസ് അമിനോ ആസിഡ് സെറിൻ യൂസിങ് ദിസ് ഫോർമുല. ഈ ഫോർമുല യൂസ് ചെയ്തിട്ട് സെറിൻ ആണ് നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ടത്. നമ്മൾ മൂന്നെണ്ണത്തെ കുറിച്ച് പഠിക്കുന്നുണ്ട്, അലാനിൻ, സെറിൻ ആൻഡ് ഗ്ലൈസിൻ. ഗ്ലൈസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എച്ച് ആണ് ഇവിടെ വരിക ആറിന്റെ സ്ഥാനത്ത്. സെറിൻ എന്ന് പറയുമ്പോൾ അവിടെ എന്താ വരിക, സി എച്ച് ടു ഒ എച്ച് ആണ് വരുന്നത്. അലാനിൻ ആകുമ്പോൾ സി എച്ച് ത്രീ ആണ് വരുന്നത്. അപ്പൊ നമുക്ക് സെറിൻ ആണ് വേണ്ടത്. സോ ഈ ആറിന്റെ സ്ഥാനത്ത് സി എച്ച് ടു ഒ എച്ച് എഴുതി കഴിഞ്ഞാൽ നമുക്ക് സെറിൻ ലഭിക്കും. ഓക്കെ, ദെൻ പ്രോട്ടീൻസ് കാരി ഔട്ട് മെനി ഫങ്ഷൻസ് ഇൻ ലിവിംഗ് ഓർഗാനിസം, ലിസ്റ്റ് എനി ഫോർ. ഏതെങ്കിലും നാല് ഫങ്ഷൻസ് ഏതാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ഏതൊക്കെ എഴുതാം, ഒന്ന് ഹോർമോൺ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്, പിന്നെ എൻസൈമുകൾ എന്ന് പറയുന്നത് പ്രോട്ടീനുകളാണ്, അതുപോലെ തന്നെ ഈ മെംബ്രെയിൻസിലൂടെ സബ്സ്റ്റൻസുകളൊക്കെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഇൻഫെക്ഷൻസിനെയൊക്കെ ഫൈറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. ഇതൊക്കെ പ്രോട്ടീൻസ് ആണ് ഈ ഫങ്ഷൻസ് ഒക്കെ ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഗിവ് വൺ വേർഡ്, ദ ന്യൂക്ലിക് ആസിഡ് ദാറ്റ് ബിഹേവ് ലൈക്ക് എൻസൈം. ഏതാണ്, റൈബോ ന്യൂക്ലിക് ആസിഡ് ആണ് അല്ലെ. അതായത് ആർ എൻ എ ആണ് എന്തായിട്ട് ആക്ട് ചെയ്യുന്നത്, എൻസൈം ആയിട്ട് ആക്ട് ചെയ്യുന്ന ന്യൂക്ലിക് ആസിഡ് എന്ന് പറയുന്നത്. ദെൻ ദ ഓർഗാനിക് കോമ്പൗണ്ട് ടൈറ്റ്ലി ബോണ്ട് ടു ദി അപ്പോ എൻസൈം. അപ്പോ എൻസൈമുമായിട്ട് ടൈറ്റ്ലി ബോണ്ട് ചെയ്ത് കാണപ്പെടുന്ന ഓർഗാനിക് കോമ്പൗണ്ടുകളാണ് പ്രോസ്തെറ്റിക് ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത്. ദെൻ ദ നോൺ പ്രോട്ടീൻ ഓർഗാനിക് കോമ്പൗണ്ട് ദാറ്റ് ആർ നോട്ട് ടൈറ്റ്ലി ബോണ്ട് ടു ദി അപ്പോ എൻസൈം. അപ്പോ നമ്മള് കോ ഫാക്ടേഴ്സിനെ കുറിച്ച് പഠിക്കുമ്പോഴാണ് ഇവിടെ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്, പ്രോസ്തെറ്റിക് ഗ്രൂപ്പ്സ്, അതുപോലെ തന്നെ കോ എൻസൈംസ്, മെറ്റൽ അയോൺസ് ഒക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ നോക്കൂ, നോൺ പ്രോട്ടീൻ ഓർഗാനിക് കോമ്പൗണ്ട് ആണ്, ഓർഗാനിക് കോമ്പൗണ്ട് തന്നെയാണ്, ബട്ട് ഇറ്റ് ഈസ് നോട്ട് ടൈറ്റ്ലി ബോണ്ട് ടു ദി അപ്പോ എൻസൈം. അതേതാണ്, കോ എൻസൈംസ് ആണ് അല്ലെ. ദെൻ നോക്കൂ, ദ പ്രോട്ടീൻ പാർട്ട് ഓഫ് ദി എൻസൈം, ദ പ്രോട്ടീൻ പാർട്ട് ഓഫ് ദി എൻസൈം ഈസ് നോൺ ആസ് അപ്പോ എൻസൈം. കോ ഫാക്ടർ എന്ന് പറയുന്നത് നോൺ പ്രോട്ടീൻ പാർട്ടാണ്, പ്രോട്ടീൻ പാർട്ട് എന്ന് പറയുന്നത് അപ്പോ എൻസൈം ആണ്. അപ്പൊ ആൻസർ എന്താണ് വരുന്നത്, അപ്പോ എൻസൈം ആണ്. നമ്മളിപ്പോ പറഞ്ഞ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി ഉത്തരങ്ങൾ പറഞ്ഞതാണ്, എല്ലാം ഇവിടെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. ഇതാണ് സെറിന്റെ സ്ട്രക്ചർ വരിക, ആർ ഗ്രൂപ്പിന്റെ സ്ഥാനത്ത് എന്ത് വരും, സി എച്ച് ടു ഒ എച്ച് വരും. അതുകൊണ്ട് ഇവിടെ ഇവിടെ ആർ എന്ന് എഴുതിയിട്ട് സി എച്ച് ടു ഒ എച്ച് എന്ന് എഴുതിയിരിക്കുന്നു കേട്ടോ. ഇതാണ് ചിത്രം വരയ്ക്കേണ്ടത് നിങ്ങൾ. നെക്സ്റ്റ് നോക്കൂ, മെറ്റബോളൈറ്റ്സ് ആർ ഓർഗാനിക് കോമ്പൗണ്ട്സ് കോൺസ്റ്റന്റ്ലി യൂട്ടിലൈസ്ഡ് ഇൻ വേരിയസ് മെറ്റബോളിക് ആക്ടിവിറ്റീസ് ആക്ടിവിറ്റീസ് ഇൻ ദി സെൽസ്. മെറ്റബോളൈറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു സെല്ലിനകത്ത് മെറ്റബോളിക് ആക്ടിവിറ്റീസിനായിട്ട് യൂട്ടിലൈസ് ചെയ്യപ്പെടുന്ന കോമ്പൗണ്ടുകളാണ്, ഓർഗാനിക് കോമ്പൗണ്ടുകളാണ്. അപ്പൊ നോക്കൂ, വാട്ട് ആർ ദി ടു ടൈപ്സ് ഓഫ് മെറ്റബോളൈറ്റ്സ് ഇൻ സെൽസ്. സെൽസിൽ കാണപ്പെടുന്ന രണ്ട് തരം മെറ്റബോളൈറ്റുകൾ ഏതൊക്കെയാണ് എന്നാണ് ആദ്യത്തെ ചോദ്യം. ഒന്ന് പ്രൈമറി മെറ്റബോളൈറ്റും രണ്ട് സെക്കൻഡറി മെറ്റബോളൈറ്റ്സും അല്ലെ. ഗിവ് ആൻ എക്സാമ്പിൾ ഫോർ ഈച്ച് ടൈപ്പ് ഓഫ് മെറ്റബോളൈറ്റ്സ്. അപ്പൊ രണ്ടിനും ഓരോ എക്സാമ്പിൾ വീതം നൽകാനാണ് പറയുന്നത്. ഇപ്പൊ പ്രൈമറി മെറ്റബോളൈറ്റിന് നമുക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റുന്ന അമിനോ ആസിഡുകൾ എന്ന് എഴുതാം അല്ലെ. സെക്കൻഡറി മെറ്റബോളൈറ്റിന് ആന്റിബയോട്ടിക്സ് എന്ന് എഴുതാം. ഒരുപാടെണ്ണം നിങ്ങൾക്ക് ടെക്സ്റ്റ് ഉണ്ട്, അതിലേതെങ്കിലും നിങ്ങൾക്ക് അറിയുന്നത് എഴുതുക. പ്രൈമറി മെറ്റബോളൈറ്റ്സും സെക്കൻഡറി മെറ്റബോളൈറ്റ്സും ആണ് സെല്ലിൽ കാണപ്പെടുന്ന രണ്ട് ടൈപ്പ് മെറ്റബോളൈറ്റുകൾ. അതിൽ പ്രൈമറി മെറ്റബോളൈറ്റ്സിൽ വരുന്നത് അമിനോ ആസിഡുകൾ, കാർബോഹൈഡ്രേറ്റുകൾ, ലിപ്പിഡ്സ് ഒക്കെ ഇതിൽ വരുന്നതാണ്. സെക്കൻഡറി മെറ്റബോളൈറ്റ്സിൽ വരുന്നതാണ് ആന്റിബയോട്ടിക്കുകൾ, ആൽക്കലോയിഡ്സ്, പിഗ്മെന്റുകൾ പോലെയുള്ള സബ്സ്റ്റൻസുകളൊക്കെ. അപ്പൊ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കാം. കംപ്ലീറ്റ് ദി ഫോളോയിങ് സീക്വൻസ് വിത്ത് അപ്രോപ്രിയേറ്റ് വേർഡ്സ്. അമിനോ ആസിഡ്സ് ഡാഷ് ഡാഷ് ബോണ്ട് പ്രോട്ടീൻ ഡാഷ് ഗ്ലൈക്കോസിഡിക് ബോണ്ട് പോളിസാക്രൈഡ്സ്. അപ്പോ ഇവിടെ നോക്കൂ, അമിനോ ആസിഡുകൾ ഏതോ ഒരു ബോണ്ട് വഴി ബോണ്ട് ചെയ്യപ്പെട്ടിട്ടാണ് പ്രോട്ടീൻസ് എന്ന പോളിമർ ഉണ്ടായിരിക്കുന്നത്. ഇവിടെ ബി എന്നുള്ളത് ഏതോ ഒരു മോണോമർ ആണ്, ഏതോ മോണോമേഴ്സ് ഗ്ലൈക്കോസിഡിക് ബോണ്ട് വഴി ജോയിൻ ചെയ്തിട്ടാണ് പോളിസാക്രൈഡ്സ് ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ഇവിടെ അമിനോ ആസിഡുകൾ ഏത് ബോണ്ടാണ്, പെപ്റ്റൈഡ് ബോണ്ടാണ് അല്ലെ. പെപ്റ്റൈഡ് ബോണ്ട് വഴിയാണ് അമിനോ ആസിഡുകൾ പ്രോട്ടീൻസിൽ പരസ്പരം കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇവിടെ ഗ്ലൈക്കോസിഡിക് ബോണ്ട് വഴി ജോയിൻ ചെയ്തിട്ട് പോളിസാക്രൈഡുകൾ ഉണ്ടാവുന്നത് ഏതിൽ നിന്നാണ്, മോണോസാക്രൈഡിൽ നിന്നാണ്. മോണോസാക്രൈഡുകൾ തമ്മിൽ കൂടിച്ചേർന്ന് പോളിസാക്രൈഡ് ഉണ്ടാവുന്നു. അപ്പൊ ഈ മോണോസാക്രൈഡുകളെ പരസ്പരം കണക്ട് ചെയ്യിപ്പിക്കുന്നത് ഈ ഗ്ലൈക്കോസിഡിക് ബോണ്ടാണ്. ഇനി നെക്സ്റ്റ് നോക്കാം. കംപ്ലീറ്റ് ദി ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ ഷോയിങ് ദി നേച്ചർ ഓഫ് എൻസൈം ആക്ഷൻ. ഇ പ്ലസ് എൽ എസ് അങ്ങോട്ടും ഇങ്ങോട്ടും ആരോ മാർക്കുന്നുണ്ട് അല്ലെ. ഇ എസ് ദെൻ ഇവിടെ എന്താണ് വരുന്നത് നമ്മൾ എഴുതണം, ദെൻ ഇ പ്ലസ് ഡാഷ്.
അവിടെ എന്താണ് വരുന്നത് എന്നുള്ളത് എഴുതണം. അപ്പൊ ആദ്യം എൻസൈം സബ്സ്ട്രേറ്റും കൂടി ചേർന്ന് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഉണ്ടാവുന്നു. ഈ എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് എന്തായിട്ട് മാറും? എൻസൈം പ്രൊഡക്റ്റ് കോംപ്ലക്സ് ആയിട്ട് മാറുന്നു. ഈ എൻസൈം പ്രൊഡക്റ്റ് കോംപ്ലക്സിൽ നിന്നും എൻസൈമും പ്രൊഡക്റ്റും റിലീസ് ചെയ്യപ്പെടുന്നു. സോ എ എന്ന് പറയുന്നത് ഇ പി ആണ്, ബി എന്ന് പറയുന്നത് പി ആണ്, അതായത് പ്രൊഡക്റ്റിനെ സൂചിപ്പിക്കുന്ന പി ആണ്. ലിസ്റ്റ് ഔട്ട് എനി ടു ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് എൻസൈം ആക്ടിവിറ്റി. എൻസൈം ആക്ടിവിറ്റി അഫക്ട് ചെയ്യുന്ന ഏതെങ്കിലും രണ്ട് ഫാക്ടേഴ്സ് ഏതാണ് പറയുന്നത്? ഒന്ന് നമുക്ക് എന്ത് എഴുതാം? ടെമ്പറേച്ചർ എഴുതാം, പിന്നെ പി എച്ച് എഴുതാം, അതുപോലെ തന്നെ കോൺസെൻട്രേഷൻ ഓഫ് സബ്സ്ട്രേറ്റ് എഴുതാം. അപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും രണ്ടെണ്ണം എഴുതാവുന്നതാണ്. Based on the reaction formulae given below, identify the classes of the enzymes. ഇപ്പൊ രണ്ട് reactions ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് ഏത് എൻസൈമിനെ സൂചിപ്പിക്കുന്നതാണ്, അല്ലെങ്കിൽ ഈ റിയാക്ഷനെ കാറ്റലൈസ് ചെയ്യുന്ന എൻസൈമ് ഏത് ക്ലാസ്സിൽ വരുന്നതാണ് എന്നാണ് എഴുതേണ്ടത്. എസ് റെഡ്യൂസ്ഡ് പ്ലസ് എസ് ഓക്സിഡൈസ്, എസ് ഡാഷ് ഓക്സിഡൈസ്ഡ് ഗിവ് റൈസ് ടു എക്സ് ഓക്സിഡൈസ്ഡ് പ്ലസ് എസ് ഡാഷ് റെഡ്യൂസ്ഡ്. അപ്പൊ ഇവിടെ റിഡക്ഷനും ഓക്സിഡേഷനും നടന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ ഏതാണ് വരിക? ഓക്സിഡോ റിഡക്റ്റേസ് എന്ന ക്ലാസ് ആണ് വരിക. ഇനി ഇവിടെ നോക്കൂ, കാർബൺ കാർബൺ ബോണ്ടിന്റെ ഓരോ കാർബണിലും ഓരോ ഗ്രൂപ്പുകൾ കാണപ്പെടുന്നുണ്ട്. എക്സ് എന്നൊരു ഗ്രൂപ്പും കാണുന്നു, വൈ എന്നൊരു ഗ്രൂപ്പ് അടുത്ത കാർബണിലും കാണുന്നു. അപ്പൊ ഇതാണ് സബ്സ്ട്രേറ്റ്. ഈ സബ്സ്ട്രേറ്റിൽ നിന്നും എക്സ് വൈ ആ ഗ്രൂപ്പുകൾ മാറിപ്പോയി അല്ലെ. ഈ കാർബണിൽ നിന്നും ഈ ഗ്രൂപ്പുകൾ അവിടെ നിന്ന് റിമൂവ് ചെയ്യപ്പെട്ടു. എന്നിട്ട് അവിടെ എന്താണ് ഉണ്ടായിരിക്കുന്നത്? കാർബൺ ഡബിൾ ബോണ്ട് കാർബൺ ആണ് ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ കാർബൺ ഡബിൾ ബോണ്ട് കാർബൺ, അതായത് ഡബിൾ ബോണ്ടുകൾ എപ്പോഴാണ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്? ഇവിടെ നിന്ന് ഗ്രൂപ്പുകൾ റിമൂവ് ചെയ്യപ്പെടുകയും ചെയ്തു, ഡബിൾ ബോണ്ടുകൾ ഉണ്ടാവുകയും ചെയ്തു. അതേതാണ്? ലയേസേസ് എന്ന് പറയുന്ന എൻസൈം കാറ്റലൈസ് ചെയ്യുന്ന റിയാക്ഷൻസ് ആണ് അല്ലെ. ഗ്രൂപ്പുകളെ റിമൂവ് ചെയ്യുന്നു, ദെൻ അവിടെ ഡബിൾ ബോണ്ടുകൾ ബാക്കിയാവുകയും ചെയ്യുന്നു. അപ്പൊ ലയേസേസ് ആണ് സെക്കൻഡ് വൺ വരിക. ഇപ്പൊ എയില് ഇ പി, അതായത് എൻസൈം പ്രൊഡക്റ്റ് കോംപ്ലക്സ് ആണ് എ വരുന്നത്. ദെൻ ബി വരുന്നത് പ്രൊഡക്റ്റ് എന്നുള്ളതിനെ സൂചിപ്പിക്കുന്ന പി ആണ്. ദെൻ എൻസൈമാറ്റിക് ആക്ടിവിറ്റിയെ കൺട്രോൾ ചെയ്യുന്ന അല്ലെങ്കിൽ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ആവാം, പി എച്ച് ആവാം, സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ ഒക്കെ ആവാം. ദെൻ ഫസ്റ്റ് എൻസൈം ഏതായിരുന്നു? ഓക്സിഡേഷനും റിഡക്ഷനും അവിടെ നടന്നു, ഓക്സിഡോ റിഡക്റ്റേസ് ആണ്. പിന്നെ അവിടെ ബോണ്ടുകൾ ബ്രേക്ക് ചെയ്യപ്പെടുകയാണ്, അതായത് ചില ഗ്രൂപ്പുകൾ ഈ സബ്സ്ട്രേറ്റിൽ നിന്നും റിമൂവ് ചെയ്യപ്പെടുകയാണ് ചെയ്തത് അല്ലെ. സോ ലയേസേസ് എന്ന് പറയുന്ന എൻസൈമുകളാണ് അവിടെ വരിക. അടുത്ത ചോദ്യം നോക്കൂ, ഐഡന്റിഫൈ ദി പ്രോട്ടീൻ സ്ട്രക്ചേഴ്സ് എ ആൻഡ് ബി ഫ്രം ദി ഫോളോയിങ് ഫിഗർ. ഇത് ഏതൊക്കെയാണ്? ഇത് ഒരു ഹെലിക്കൽ സ്ട്രക്ചർ ആണ് അല്ലെ. ഹെലിക്കൽ സ്ട്രക്ചർ സെക്കൻഡറി സ്ട്രക്ചറിൽ വരുന്നതാണ്. ദെൻ ഈ കാണിച്ചിരിക്കുന്നത് ടേർഷ്യറി സ്ട്രക്ചർ ആണ് അല്ലെ. അപ്പോ ഇത് പ്രോട്ടീന്റെ സെക്കൻഡറി സ്ട്രക്ചറും ടേർഷ്യറി സ്ട്രക്ചറും ആണ്. പ്രൈമറി ആണെങ്കിൽ ലീനിയർ ആയിട്ടായിരിക്കും, ഒരു ലൈൻ പോലെയുള്ള സ്ട്രക്ചർ ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ, ഐഡന്റിഫൈ ദി ഗിവൺ ബയോമോളിക്യൂൾ ദാറ്റ് കംസ് അണ്ടർ ഫാറ്റ്. ഫാറ്റിൽ വരുന്ന ഒരു ബയോമോളിക്യൂൾ ആണിത്. ടെക്സ്റ്റിൽ നിങ്ങൾ ഒന്നേ പഠിക്കുന്നുള്ളൂ, ഒരു ചിത്രമേ ടെക്സ്റ്റിൽ കാണിച്ചിട്ടുള്ളൂ. അതേതാണ്? ലെസിത്തീൻ എന്ന് പറയുന്നത് ഫോസ്ഫോലിപ്പിഡിൽ വരുന്നതാണ് അല്ലെ. അപ്പൊ ലെസിത്തിൻ ആണ് ആൻസർ വരുന്നത് കേട്ടോ. കാണിച്ചിരിക്കുന്നത് ലെസിത്തിന്റെ സ്ട്രക്ചർ ആണ്. അടുത്ത് നോക്കൂ, ബേസ്ഡ് ഓൺ ദി ഗ്രാഫ് ഗിവൺ ബിലോ എക്സ്പ്ലെയിൻ ദി എഫക്ട് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് സബ്സ്ട്രേറ്റ് ഓൺ എൻസൈം ആക്ടിവിറ്റി. എൻസൈം ആക്ടിവിറ്റിയിൽ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷന്റെ എഫക്ട് ഈ ഗ്രാഫ് നോക്കി ഡിസ്ക്രൈബ് ചെയ്യാനാണ് പറയുന്നത്. സിംഗിൾ ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി കണ്ടതാണ് അല്ലെ. അപ്പൊ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ കൂട്ടുമ്പോൾ ആദ്യം ഈ റിയാക്ഷന്റെ വെലോസിറ്റി കൂടുന്നു അല്ലെ, മാക്സിമം വെലോസിറ്റി എത്തുന്നു. ഈ മാക്സിമം വെലോസിറ്റി എത്തിയതിനു ശേഷം നമ്മൾ വീണ്ടും എത്ര സബ്സ്ട്രേറ്റ് ആഡ് ചെയ്ത് കൊടുത്താലും അവിടെ എന്ത് സംഭവിക്കുന്നില്ല? വെലോസിറ്റി കൂടുന്നില്ല. കാരണം എന്താണ്? ഉള്ള എല്ലാ എൻസൈം മോളിക്യൂൾസും സാച്ചുറേറ്റഡ് ആയി അല്ലെ. അപ്പോ അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി എത്ര സബ്സ്ട്രേറ്റ് ആഡ് ചെയ്ത് കൊടുത്താലും അവിടെ വെലോസിറ്റി ഓഫ് റിയാക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നില്ല. ആദ്യമൊക്കെ അത് ഇൻക്രീസ് ചെയ്യുന്നു, എന്നിട്ട് മാക്സിമം വെലോസിറ്റിയിൽ എത്തുന്നു, ദെൻ പിന്നീട് വെലോസിറ്റി ഓഫ് റിയാക്ഷൻ കൂടുന്നില്ല. അപ്പൊ അതാണ് നമ്മളിവിടെ പറയുന്നത്. വിത്ത് ദി ഇൻക്രീസ് ഇൻ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ ദ വെലോസിറ്റി ഓഫ് ദി എൻസൈമാറ്റിക് റിയാക്ഷൻ റൈസസ് അറ്റ് ഫസ്റ്റ്. ദി റിയാക്ഷൻ അൾട്ടിമേറ്റ്ലി റീച്ചസ് എ മാക്സിമം വെലോസിറ്റി വി മാക്സ് വിച്ച് ഈസ് നോട്ട് എക്സീഡഡ് ബൈ എനി ഫർദർ റൈസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് ദി സബ്സ്ട്രേറ്റ്. നമ്മൾ ഇനിയും സബ്സ്ട്രേറ്റ് എത്ര ആഡ് ചെയ്ത് കൊടുത്താലും അവിടെ എന്ത് സംഭവിക്കുന്നില്ല? ഈ വെലോസിറ്റി കൂടുന്നില്ല. അനലൈസ് ദി ഗ്രാഫ് ഷോയിങ് ദി ആക്ടിവിറ്റി ഓഫ് എൻ എൻസൈം ഇൻഫ്ലുവൻസ്ഡ് ബൈ ടെമ്പറേച്ചർ. നമ്മളിപ്പോ പറഞ്ഞതുപോലെ ഒരു ചോദ്യം തന്നെയാണ് ഇവിടെ, പക്ഷേ ടെമ്പറേച്ചറും എൻസൈം ആക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു ചോദ്യമാണ് അല്ലെ. വാട്ട് ഈസ് മീൻ ബൈ ഒപ്റ്റിമം ടെമ്പറേച്ചർ? ഒപ്റ്റിമം ടെമ്പറേച്ചർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒപ്റ്റിമം ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻസൈം ഹൈയസ്റ്റ് ആക്ടിവിറ്റി കാണിക്കുന്ന ടെമ്പറേച്ചർ ആണ്. ഒരു എൻസൈം
ഏറ്റവും നന്നായിട്ട് ആക്ട് ചെയ്യുന്നത് ഏത് ടെമ്പറേച്ചറിലാണോ അതാണ് അതിന്റെ ഒപ്റ്റിമം ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഓക്കെ വൈ ഡസ് ദ എൻസൈം ആക്ടിവിറ്റി ഡിക്ലൈൻ അറ്റ് ടു ലോ ആൻഡ് ടു ഹൈ ടെമ്പറേച്ചേഴ്സ് ടു ലോ ടെമ്പറേച്ചർ ആകുമ്പോഴും ടു ഹൈ ടെമ്പറേച്ചർ ആകുമ്പോഴും എൻസൈമിന്റെ ആക്ടിവിറ്റി നഷ്ടപ്പെടുന്നുണ്ട് അത് എന്തുകൊണ്ടാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ടു ലോ എന്നുള്ള ആ ഒരു കണ്ടീഷൻ അതായത് വളരെ കുറവായിട്ടുള്ള സമയത്ത് എൻസൈം ഇനാക്ടീവ് ആയിട്ടിരിക്കും ഓക്കെ ഇനി ഹൈ ടെമ്പറേച്ചർ ആകുമ്പോഴോ ഹൈ ടെമ്പറേച്ചർ ആവുന്ന സമയത്ത് പ്രോട്ടീൻ്റെ സ്ട്രക്ചർ നമുക്കറിയാം ഡീനേച്ചർ ചെയ്യും അല്ലേ പ്രോട്ടീൻ സോ അവിടെ എന്ത് സംഭവിക്കുന്നു ഈ എൻസൈമാറ്റിക് ആക്ടിവിറ്റി ഡിസ്ട്രോയ് ചെയ്യപ്പെടുന്നു അപ്പോൾ ഒപ്റ്റിമം ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ് ഇറ്റ് ഈസ് എ ടെമ്പറേച്ചർ വേർ എൻസൈം ഷോസ് ഇറ്റ്സ് ഹയസ്റ്റ് ആക്ടിവിറ്റി ഇനി ലോ ടെമ്പറേച്ചറിൽ എന്താ സംഭവിക്കുന്നത് ലോ ടെമ്പറേച്ചർ ആവുന്ന സമയത്ത് ഈ എൻസൈം ടെമ്പറലി ഇനാക്റ്റീവ് ആയിട്ട് മാറുന്നു ഹൈ ടെമ്പറേച്ചർ ആവുന്ന സമയത്ത് പ്രോട്ടീൻസ് ഡീനാച്ചർ ചെയ്യപ്പെടുന്നത് കൊണ്ട് തന്നെ ഈ എൻസൈമുകളുടെ ആക്ടിവിറ്റി നഷ്ടപ്പെടുന്നു നോക്കൂ എക്സാമ്പിൾസ് ഓഫ് ടു എൻസൈമാറ്റിക് റിയാക്ഷൻസ് എ ആൻഡ് ബി ആർ ഗിവൺ ഐഡന്റിഫൈ ദ ക്ലാസ് ഓഫ് എൻസൈം ഇൻ എ ആൻഡ് ബി ഇവിടെ വരുന്നത് ഏതാണ് എസ് റെഡ്യൂസ്ഡ് എസ് ഓക്സിഡൈസ്ഡ് നമ്മൾ ഓൾറെഡി ഇതുപോലെ ഒരു ചോദ്യം പറഞ്ഞു അവിടെ ഏതാണ് വരുന്നത് ഓക്സിഡോ റിഡക്റ്റേസ് ആണ് ഇവിടെ നോക്കൂ എസ് ജി എസ് ഡാഷ് ആണ് സബ്സ്റ്റേറ്റുകൾ വരുന്നത് അത് എസ് എസ് ഡാഷ് ജി ആയിട്ട് മാറുന്നു അപ്പൊ ഇവിടെ നിന്നുള്ള ഒരു ഗ്രൂപ്പ് അടുത്ത സബ്സ്റ്റേറ്റിലേക്ക് പോയി അല്ലെ ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടു സോ അവിടെ ഉള്ള എൻസൈം എന്ന് പറയുന്നത് ട്രാൻസ്ഫറേസ് ആണ് അപ്പൊ നിങ്ങൾ ഈ ഇക്വേഷനുമായി ബന്ധപ്പെടുത്തി തന്നെ പഠിക്കാൻ ശ്രമിക്കുക കണ്ടോ റെഡ്യൂസ്ഡ് ഓക്സിഡൈസ്ഡ് രണ്ട് നടക്കുന്നുണ്ട് അപ്പൊ ഇത് ഓക്സിഡൈസ്ഡ് ആയി ഇത് റെഡ്യൂസ്ഡ് ആയി അപ്പൊ ഇവിടെ ഓക്സിഡേഷൻ നടന്നു റിഡക്ഷൻ നടന്നു ഓക്സിഡോ റിഡക്റ്റേസ് ദെൻ ഒരു ഗ്രൂപ്പ് അടുത്തതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടു ട്രാൻസ്ഫറേസ് ദെൻ ഐസോമറൈസേഷൻ ആണ് സംഭവിക്കുന്നതെങ്കിൽ ഐസോമറൈസ് അപ്പൊ അങ്ങനെ അവിടെ സംഭവിക്കുന്ന കാര്യം എന്താണ് എന്നുള്ളത് നോക്കി നിങ്ങൾ ആ ഒരു ക്ലാസ് പഠിച്ചു വെക്കുക ഐഡന്റിഫൈ ദി ബയോമോളിക്യൂൾസ് അപ്പൊ ഇവിടെ കൊടുത്തിട്ടുള്ള ഈ ബയോമോളിക്യൂൾസ് ഐഡന്റിഫൈ ചെയ്യാനാണ് ചോദ്യം നോക്കൂ മൂന്ന് മാർക്കിന്റെ ചോദ്യമാണ് നമ്മൾ ജസ്റ്റ് ഐഡന്റിഫൈ ചെയ്യുന്നതിന് ഒരു മാർക്ക് കിട്ടുന്നുണ്ട് അപ്പോ ഇവിടെ കാണിച്ചിരിക്കുന്നത് ഒരു സി ഒ എച്ച് ഉണ്ട് ഒരു അമിനോ ഗ്രൂപ്പ് ഉണ്ട് അല്ലെ അപ്പൊ ഇത് ഏതാണ് ഇതൊരു അമിനോ ആസിഡ് ആണ് ഇവിടെ അമിനോ ആസിഡിൽ നമുക്കറിയാം ഹൈഡ്രജൻ വരുന്നു സി ഒ എച്ച് വരുന്നു എൻ എച്ച് ടു വരുന്നു പിന്നെ ഒരു ആർ ഗ്രൂപ്പും വരുന്നു ആർ ഗ്രൂപ്പിന്റെ സ്ഥാനത്ത് സി എച്ച് ടു ഒ എച്ച് ആണ് ഇവിടെ കിടക്കുന്നത് അപ്പൊ അവിടെ ഏതാണ് അത് ഏതാണ് അമിനോ ആസിഡ് സെറീൻ ആണ് അല്ലെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കുറെ ബയോമോളിക്യൂൾസിന്റെ പിക്ചർ കൊടുത്തിട്ടില്ലേ ആ ഒരു പേജുമായി ബന്ധപ്പെട്ട് വരുന്ന ചോദ്യമാണ് അതിന് മൂന്ന് അമിനോ ആസിഡുകളെ നമുക്ക് പഠിക്കാനുള്ളൂ അപ്പൊ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഓർത്ത് വെക്കാം സി എച്ച് ടു ഒ എച്ച് ആണുള്ളത് സെറീൻ ആണ് എച്ച് ആണെങ്കിൽ ഗ്ലൈസീൻ ആണ് സി എച്ച് ത്രീ ആണെങ്കിൽ അലാനിൻ ആണ് ഓക്കെ ഇനി ഈ കാണിച്ചിരിക്കുന്ന എന്താണ് നോക്കൂ അഡിനിൻ എന്ന് അവിടെ തന്നിട്ടുണ്ട് കൂടെ ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പും ഉണ്ട് അപ്പൊ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ട് നൈട്രജൻ ബേസും ഉണ്ട് പിന്നെ ഒരു ഷുഗറും ഉണ്ട് അല്ലെ അത് ആരാണ് ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പും ഷുഗറും അതുപോലെ തന്നെ നൈട്രജൻ ബേസും ഒക്കെ കൂടി ചേർന്ന് വരികയാണെങ്കിൽ അതൊരു ന്യൂക്ലിക് ആസിഡ് ആണ് അപ്പൊ ഇവിടെ അഡിനിൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് അത് ഏതാണെന്ന് മനസ്സിലായി അഡിനിലിക് ആസിഡ് ആണെന്ന് മനസ്സിലായി അപ്പൊ ഇവിടെ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഇല്ലാതെ വരുന്ന ഒരു കേസ് ഉണ്ട് കേട്ടോ അപ്പൊ അത് ശ്രദ്ധിക്കണം ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ടെങ്കിലാണ് അഡിനിലിക് ആസിഡ് ആവുന്നത് അല്ലെങ്കിൽ അത് അഡിനോസിനെ ആവുള്ളൂ ഓക്കെ ഇതെന്താണ് കൊളസ്ട്രോൾ ആണ് ഈ കാണിച്ചിരിക്കുന്നത് കേട്ടോ നെക്സ്റ്റ് ഐഡന്റിഫൈ ദ റോങ് സ്റ്റേറ്റ്മെന്റ് ഫ്രം ദ ഫോളോയിങ് ആൻഡ് കറക്റ്റ് ഇറ്റ് ഇതിൽ തെറ്റായിട്ടുള്ളത് ഏതാണ് അത് ശരിയാക്കി എഴുതണം എന്നാണ് പറയുന്നത് ലിപ്പിഡ്സ് ആർ നോട്ട് സ്ട്രിക്ട്ലി മൈക്രോ മോളിക്യൂൾസ് അത് നമുക്ക് അങ്ങനെ പറയാനായിട്ട് സാധിക്കുന്നുണ്ട് അത് ശരിയാണ് അത് സ്ട്രിക്റ്റ് ആയിട്ട് നമുക്ക് മൈക്രോ മോളിക്യൂൾസ് ആണെന്ന് പറയാൻ സാധിക്കുന്നില്ല സെല്ലുലോസ് ഈസ് നോട്ട് എ പോളിസാക്രൈഡ് സെല്ലുലോസ് പോളിസാക്രൈഡ് അല്ലേ അതെ സെല്ലുലോസ് ഒരു പോളിസാക്രൈഡ് ആണ് അല്ലെ അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് ആണ് തെറ്റ് അപ്പൊ നമ്മൾ അതെങ്ങനെ കറക്റ്റ് ചെയ്യാ ഇത് ശരിയായിട്ടുള്ളതാണ് കേട്ടോ എ എന്നുള്ളതാണ് ശരി ആൻസർ വരിക പക്ഷേ ഏതാണ് അതിൽ തെറ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അത് ശ്രദ്ധിക്കണം ആൻസർ വരുന്നത് ബി ആണ് അതായത് സെല്ലുലോസ് ഈസ് നോട്ട് എ പോളിസാക്രൈഡ് എന്നുള്ളതാണ് റോങ് സ്റ്റേറ്റ്മെന്റ് അതിൽ നമുക്ക് എങ്ങനെ കറക്റ്റ് ചെയ്യാം സെല്ലുലോസ് ഈസ് എ പോളിസാക്രൈഡ് ആ നോട്ടിനെ നമുക്ക് അവിടെ വെട്ടി സെല്ലുലോസ് ഈസ് എ പോളിസാക്രൈഡ് എന്നാക്കാം ഓക്കെ അവിടെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം ഐഡന്റിഫൈ ദി റോങ് സ്റ്റേറ്റ്മെന്റ് ഫ്രം ദ ഫോളോയിങ് ആൻഡ് കറക്റ്റ് ഇറ്റ് അത് കറക്റ്റ് ചെയ്യാനും പറയുന്നുണ്ട് അത് ശ്രദ്ധിക്കണം ദെൻ നെക്സ്റ്റ് നോക്കൂ നെയിം ദ ബയോ മാക്രോ മോളിക്യൂൾ ഇൻ വിച്ച് ദ പെപ്റ്റൈഡ് ബോണ്ട് ഈസ് പ്രസന്റ് പെപ്റ്റൈഡ് ബോണ്ട് എവിടെയാണ് കാണപ്പെടുന്നത് പ്രോട്ടീൻസിലാണ് അല്ലെ പോളിമർ മോണോമേഴ്സ് ആയിട്ടുള്ള അമിനോ ആസിഡുകളെ തമ്മിൽ പരസ്പരം ബന്ധിപ്പിക്കുന്ന ബോണ്ട് എന്ന് പറയുന്നത് പെപ്റ്റൈഡ് ബോണ്ട് ആണ്
Name the bond present between phosphate and hydroxyl group of sugar in nucleic acid. നമുക്ക് അറിയാം ഒരു ന്യൂക്ലിക് ആസിഡിൽ ഒരു ഷുഗർ ഉണ്ടാവും, ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ടാവും, നൈട്രജൻ ബേസ് ഉണ്ടാവും. ഇതിലെ ഈ ഷുഗറും ഫോസ്ഫേറ്റ് ഗ്രൂപ്പും തമ്മിൽ ഒരു ബോണ്ട് ഉണ്ട്. ആ ബോണ്ട് ഏതാണ്? എസ്റ്റർ ബോണ്ടാണ്. നമ്മൾ ഇപ്പൊ ഒരു ന്യൂക്ലിക് ആസിഡ് പറയുകയാണെങ്കിൽ, ഡി എൻ എയോ ആർ എൻ എ ഒക്കെ പറയുകയാണെങ്കിൽ, അവിടെ ഡി എൻ എയിലൊക്കെ നമ്മൾ ഫോസ്ഫോ ഡയസ്റ്റർ ബോണ്ട് എന്നാണ് പറയുന്നത്. കാരണം ഈ ഫോസ്ഫേറ്റ് ഗ്രൂപ്പുമായിട്ട് ഷുഗർ ഒരു ഭാഗത്ത് എസ്റ്റർ ബോണ്ട് ഫോം ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ മറ്റൊരു ഭാഗത്തും ഫോം ചെയ്തിട്ടുണ്ട്. സോ രണ്ട് രണ്ട് എസ്റ്റർ ബോണ്ട് ഫോം ചെയ്യുന്നത് കൊണ്ട് തന്നെ, രണ്ട് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ആയിട്ട് രണ്ട് എസ്റ്റർ ബോണ്ട് ഫോം ചെയ്യുന്നത് കൊണ്ട് തന്നെ ഫോസ്ഫോ ഡൈ എസ്റ്റർ ബോണ്ട് എന്നാണ് നമ്മൾ ഡി എൻ എയിലൊക്കെ പറയുന്നത്. ഇവിടെ പക്ഷെ നമ്മൾ ചോദിച്ചിരിക്കുന്നത് ഫോസ്ഫേറ്റ് ഗ്രൂപ്പും ഷുഗറിലെ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പും തമ്മിലുള്ള ബോണ്ട് ഏതാണ് എന്നുള്ളതേ ചോദിച്ചിട്ടുള്ളൂ. ഏതാണ്? എസ്റ്റർ ബോണ്ട് ആണ്. നെക്സ്റ്റ് നോക്കൂ. ദ മോളിക്കുലർ സ്ട്രക്ചർ ഓഫ് ടു അമിനോ ആസിഡ്സ് ആർ ഗിവൺ ബിലോ, നെയിം ദം. അപ്പൊ അതിനു മുമ്പ് ഇവിടെ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ ആൻസർ എനി 9 ഫ്രം ക്വസ്റ്റ്യൻസ് നമ്പർ 4 to 14 എന്ന് പറയുന്നുണ്ട്. അപ്പോ ഇങ്ങനെയുള്ള കേസുകൾ നിങ്ങൾ കൃത്യമായിട്ടും 9 ആൻസർ ചെയ്താൽ മതി, 9 ആൻസർ ചെയ്താൽ മതി. അത് നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് അറിയുന്നത് ആൻസർ ചെയ്യുക. പിന്നെ ആൻസർ ചെയ്തതിന് ശേഷം നിങ്ങൾ കൃത്യമായി 9 ആൻസർ ചെയ്തിട്ടില്ലേ എന്നുള്ളത് കൂടി നോക്കണം. 1, 2 എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർത്ത് വെക്കാൻ എളുപ്പമാണ്. പക്ഷെ 9 ഒക്കെ ആൻസർ ചെയ്യണം, അല്ലെങ്കിൽ 10 or 11 ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതിൽ 9 ചെയ്താൽ മതി എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് ചിലപ്പോൾ ഒന്ന് വിട്ടുപോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. സോ കൺഫേം ചെയ്യുക 9 ഞാൻ ആൻസർ ചെയ്തോ എന്നുള്ളത് എന്തായാലും കൺഫേം ചെയ്യുക കേട്ടോ. അപ്പൊ നമുക്ക് ഇനി ക്വസ്റ്റ്യൻ നോക്കാം. ഇതിൽ ഏതാണ് അമിനോ ആസിഡുകൾ എന്നാണ് പേര് ചെയ്തേണ്ടത്. ഇവിടെ CH2OH ആണ് ആർ ഗ്രൂപ്പിന്റെ സ്ഥാനത്ത് വരുന്നത്. സോ സെറീൻ ആണ്. CH3 ആണ് വരുന്നതെങ്കിലോ അലാനിൻ ആണ്. ഇനി ഹൈഡ്രജൻ ആ വന്നിച്ചാലോ ക്ലൈസിൻ ആണ്. അത് കൃത്യമായിട്ട് ഓർത്ത് വെക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. എൻസൈംസ് ആർ ബയോ കാറ്റലിസ്റ്റ് which regulate various biochemical reactions. Illustrate the following reactions. E plus S give rise to ES. It give rise to E plus P. Enzyme product ആയിട്ട് മാറുന്നു അല്ലേ. അപ്പൊ എൻസൈമും സബ്സ്ട്രേറ്റും കൂടി ചേർന്ന് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഉണ്ടാവുന്നു, അതിൽ നിന്ന് എൻസൈമും പ്രൊഡക്റ്റും ഉണ്ടാവുന്നു. അപ്പൊ നമ്മൾ ഇതുപോലത്തെ ഒരു ചോദ്യം ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. പക്ഷെ ഇവിടെ എന്താ പറയുന്നത്? ഈ ഒരു റിയാക്ഷൻ നമ്മൾ ഇല്ലുസ്ട്രേറ്റ് ചെയ്യണം, ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എഴുതണം. അപ്പോൾ ആദ്യം സബ്സ്ട്രേറ്റ് പോയി ആരുമായിട്ട് ബൈൻഡ് ചെയ്യുന്നു, എൻസൈമിന്റെ ആക്റ്റീവ് സൈറ്റുമായിട്ട് ബൈൻഡ് ചെയ്യുന്നു. എന്നിട്ട് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഉണ്ടാവുന്നു. ഈ എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് എന്ന് പറയുന്നത് ഷോർട്ട് ലീവ്ഡ് ആണ്. അത് എൻസൈം പ്രൊഡക്റ്റ് കോംപ്ലക്സ് ആയിട്ട് മാറുന്നുണ്ട്. ഈ എൻസൈം പ്രൊഡക്റ്റ് കോംപ്ലക്സിൽ നിന്നും പിന്നീട് എൻസൈമും പ്രൊഡക്റ്റും വേറെ വേറെ ആയിട്ട് മാറുന്നു. അതായത് എൻസൈം എന്ത് ചെയ്യുന്നു, ഈ പ്രൊഡക്റ്റിനെ റിലീസ് ചെയ്യുന്നു. എന്നിട്ട് ഈ എൻസൈം ഫ്രീ ആവുന്നു. അപ്പൊ ഇത് ഫ്രീ ആയതുകൊണ്ട് തന്നെ ഇതിന് ഇനി പുതിയ സബ്സ്ട്രേറ്റുമായിട്ട് ബൈൻഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. അങ്ങനെ വീണ്ടും ഇതെന്ത് ചെയ്യുന്നു, ആ കാറ്റലിറ്റിക് ആക്ടിവിറ്റി നടത്തുന്നു. അങ്ങനെ നമ്മള് ബയോ മോളിക്യൂൾസ് എന്ന ചാപ്റ്ററിലെ പഴയ ചോദ്യ പേപ്പറുകളിൽ നിന്നും ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കണ്ടുപിടിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഭാഗങ്ങൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു. അപ്പൊ അതിനനുസരിച്ച് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കും ഇത് എക്സാമിന് ഒരുപാട് ഉപകരിക്കും. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ ബയോ അബോർഡ് എന്ന ചാനലിലെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ പ്ലസ് ടു വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ആ പ്ലസ് ടു വീഡിയോസ് കൂടി കാണാനായിട്ട് ശ്രമിക്കണം. താങ്ക് യു.